ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് രാവിലെ നട തുറന്നതു മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മുപ്പത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി അൻപത്തിയാറായിരം ഭക്തരാണ് ഇന്ന് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത് എം ജി പ്രതീഷ് സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും പ്രതീഷ് ഒരു അവധി ദിവസമാണ് ഞായറാഴ്ച സാധാരണഗതിയിൽ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകർ എത്തേണ്ടത് ഞായറാഴ്ചയാണ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമോ തീർത്ഥാടകരുടെ എണ്ണം ഇനി കൂടാൻ പോകുന്നത് സന്നിധാനത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതീഷ് ആ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നും ഇന്നലെയും ശബരിമലയിൽ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ തിര കുറവാണ് ഭക്തജനങ്ങൾ അധികമായി എത്തുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ അവധി ദിവസമായിരുന്നു ശബരിമലയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടത് ഓൺലൈൻ വഴി എൺപത്തി തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട് കാരണം അൻപത്തി ആറായിരം തീർത്ഥാടകർ മാത്രമാണ് ഇന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിനോടകം മുപ്പത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി തിരിച്ച് പമ്പയിലേക്ക് മടങ്ങി എന്നതാണ് ഔദ്യോഗിക കണക്ക് ഇന്നലെ എഴുപത്തി ഒരായിരം തീർത്ഥാടകരായിരുന്നു ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് അയ്യപ്പ ദർശനം നടത്തിയത് സാധാരണഗതിയിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശനിയാഴ്ചയക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടേണ്ട ഒരു ദിവസം ഞായറാഴ്ചയാണെന്നാൽ അത്തരത്തിലൊരു തിരക്ക് നിലവിൽ ശബരിമലയില്ല അതേസമയം ഇന്ന് കൂടി തന്നെ കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ അതിന് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമല സന്നിധാനത്തും പമ്പയിലും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് കൂടി കൂടുതൽ തീർത്ഥാടകർ തീർത്ഥാടകരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഈ പമ്പ നിലയ്ക്കൽ കെ എസ് ആർ ടി സി സർവീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുഗമമായി യാത്ര ഭക്തജനങ്ങൾ ൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കെ എസ് ആർ ടി സി കടന്നിട്ടുണ്ട് മാത്രമല്ല കാനപാത വഴിയും നിരവധി ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് പുൽമേട് വഴി ഭക്തജനങ്ങളെ കടത്തിവിടുന്നത് എന്തായാലും ഇപ്പോഴുള്ള തിരക്ക് കൂടി തന്നെ മാറി നിരവധി ഭക്തജനങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ